നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ചെയ്യുന്നത് ഒന്നെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ വേദന ഒഴിവാക്കുവാൻ വേണ്ടിയായിരിക്കും. ഭീരുക്കൾക്ക് അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുവാനായി എന്തെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കുകയില്ല. അന്ധമായി കാര്യങ്ങൾ സ്വീകരിക്കുന്നതിലല്ല, അനന്തരഫലങ്ങൾ നേരിടുന്നതിലാണ് ധൈര്യം സ്ഥിതി ചെയ്യുന്നത്. എല്ലാവരും നിങ്ങളെ കൈവിടുമ്പോൾ നിങ്ങളിൽ സ്വയം വിശ്വാസം അർപ്പിക്കുന്നത് ധൈര്യത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കുന്നു. ഇതിന് ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഗലീലിയോ ആണ്. ഗലീലിയോ തന്റെ 26-ാമത്തെ വയസ്സിൽ പിസ യൂണിവേഴ്സിറ്റിയിൽ മാത്തമാറ്റിക്സിന്റെ പ്രൊഫസറായി. 400 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ പുരാതനമായ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുമായിരുന്നു. പുരാതന ഗ്രീക്ക് സൈദ്ധാന്തികനായ അരിസ്റ്റോട്ടിലിനെ എല്ലാറ്റിന്റെയും അധിപനായി പരിഗണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകളെ എതിർക്കുക എന്നാൽ ബഹുമാനമില്ലായ്മയായി കണ്ടുപോന്നു. വസ്തുക്കൾ എത്ര വേഗത്തിൽ പതിക്കുന്നു എന്ന കാര്യത്തിൽ ഭാരത്തിന് ഒരു പങ്കുമില്ലെന്ന് ഗലീലിയോ തെളിയിച്ചു. ഒരു വസ്തുവിന്റെ അന്തസത്തയുടെ നിരക്ക് വായുവിന്റെ പ്രതിരോധ ശക്തിയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇത് അരിസ്റ്റോട്ടിലിന്റെ സിദ്ധാന്തത്തിന് വിരുദ്ധമായി. ഗലീലിയോക്ക് തന്റെ സിദ്ധാന്തം തെളിയിക്കുവാൻ കഴിയുമായിരുന്നിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അരിസ്റ്റോട്ടിലിന്റെ തത്വങ്ങളിൽ ഒന്നിനെ വിശ്വസിക്കാതെ വന്നാൽ അത് അദ്ദേഹത്തിന്റെ മറ്റു തത്വങ്ങളും തെറ്റാണെന്നതിലേക്ക് നയിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അതവർക്ക് ഭീഷണിയായി അനുഭവപ്പെട്ടു. ഗലീലിയോയെ പിന്തുണക്കാനായി ആരും മുന്നോട്ട് വന്നില്ലെങ്കിലും ആ വലിയ ശാസ്ത്രജ്ഞൻ തന്നിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. അദ്ദേഹം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ പിന്നീട് തെളിയിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്തു. നിർഭാഗ്യത്തെ ഭയത്തിനടിമയാകാതെ നേരിടുവാൻ സാധ്യമാക്കുന്ന സ്വഭാവ ഗുണമാണ് ധൈര്യം. ധൈര്യം ഭയമില്ലായ്മയോ അശ്രദ്ധമായ സ്വഭാവമോ അല്ല, ഭയത്തെ നേരിടുന്നതാണ് ധൈര്യം. ശ്രദ്ധയില്ലായ്മ പലപ്പോഴും വളരുന്നത് വിഡ്ഢിത്വത്തിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നുമാണ്. ശരിയായത് ചെയ്യുവാനായി തിരഞ്ഞെടുക്കുന്ന കഴിവിന് ബുദ്ധിശക്തി ആവശ്യമാണ്. എപ്പോഴാണ് ശരിയായ നിലപാടെടുക്കേണ്ടത് എന്നറിയുന്ന ബുദ്ധിശക്തിയുടെ പ്രകടനമാണ് ധൈര്യം. സോ ഫ്രണ്ട്സ്, ഇഫ് യു ഹാവ് ദി കറേജ് ടു ബിഗിൻ, യു ഹാവ് കറേജ് ടു സക്സീഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.